വാപ്പയോടും ഉമ്മയോടും ആരെങ്കിലും ഒരാൾ മിണ്ടാതിരുന്നാൽ അവരുടെ വീട്ടിൽ മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു നൽകുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, നമ്മൾ ആലോചിച്ച് നോക്കിയേ, ചില മക്കള് തൊട്ടപ്പുറത്ത് മുറിയിൽ വാപ്പയുണ്ട്. വാപ്പയെ ഇബ്ലീസിനെ പോലെ കാണുന്ന ചില ചങ്ങാതിമാർ അല്ലാഹു കാത്തിരിക്കട്ടെ. എടോ, നിനക്ക് പൈസ തരണതൊക്കെ നിന്റെ ഉമ്മയല്ല, ആ ഉമ്മയുടെ കയ്യിൽ പൈസ കൊടുക്കുന്ന ഒരു സോഴ്സ് ഉണ്ട്, ഒരു എ ടി എം ഉണ്ട്. ആരാ? നമ്മുടെ വാപ്പമാർ. അല്ലാഹു ഹാഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവർക്ക് ഈമ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾ ഞങ്ങൾ ഒരുപാട് പൊക്കനുണ്ട് ഉസ്താദേ, അവസാനം സിമെന്റും കമ്പിയും ജോയിക്കാനല്ലെന്ന് ചിലപ്പോൾ ഓർക്കും. അതിനൊന്നുമില്ലപ്പ, ഇൻഷാല്ല. നമ്മുടെ വാപ്പമാര് നമ്മുടെ ജീവന. അല്ലാഹു അവർക്ക് എല്ലാവിധ ഹൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്ത് സ്വത്തിന്റെ പേരിലാണെങ്കിലും എന്ത് പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും വാപ്പയോട് മിണ്ടാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചെന്നിട്ട് വാപ്പാന്റെ കാലു പിടിച്ചിട്ട് പറയണം, വാപ്പ പൊരുത്തപ്പെട്ട്, ചിലപ്പോൾ കാലു മടക്ക് ഒരു അടിയൊക്കെ തരും, എന്നാലും ക്ഷമിച്ചിട്ട് വാപ്പ എനിക്ക് പുറത്തു തരണം, എനിക്ക് പുറത്തു തരണം. അല്ലെ, ഈ മൂന്ന് കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അരപ്പ മൂന്ന് കൂട്ടം ഭർത്താക്കന്മാര്, അതിൽ മൂന്നാമത്തെ വിഭാഗമാരെന്നറിയോ, ഇവിടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ ഭാര്യയുടെ പാവാടയുടെ വള്ളിയിൽ പിടിച്ച് നടക്കണ ചില കോന്തന്മാരാകുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ പറയാ, ഇക്കാ ഇങ്ങ് വാ, അതിനെന്താ മോളൂസ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയും കുനിച്ചിട്ട് ഇങ്ങനെ ഭർത്താവ് വന്നിട്ട് ഭാര്യയുടെ മുമ്പിൽ നിന്ന് കൊടുക്കും, പാടില്ല. ആ ഭാര്യ പറയാ, മച്ചാ നിങ്ങളുടെ വാപ്പാനും ഉമ്മാനും എനിക്ക് നോക്കാൻ കഴിയില്ല, എവിടെയെങ്കിലും കൊണ്ട് തട്ടാൻ പറയുമ്പോ സ്വന്തം വാപ്പേനും ഉമ്മേനെയും ഏതെങ്കിലും വൃദ്ധസദനത്തിൽ ഉണ്ടാക്കണ ചില ചങ്ങാതിമാരുണ്ട്. അള്ളാഹീമ നൽകട്ടെടോ, നീ നരകത്തിലേക്ക് കിടക്കണ ഭർത്താവ, അള്ളാഹീമ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാന് ഈ എറണാകുളം ജില്ലയില് ഒരു വൃദ്ധസദനത്തിൽ പോയപ്പോ അവിടെ ഒരു ഉമ്മയെ കണ്ടു. ഞാൻ ഉമ്മയെടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നേ? ഉസ്താദേ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ഉസ്താദ് എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ല. എനിക്കൊരു മോനുണ്ടായിരുന്നു ഉസ്താദേ, എന്റെ ഭർത്താവ് ചെറുപ്പത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോയി, ഞാനാണ് അവനെ നോക്കിയത് ഉസ്താദേ. ഏതോ ഒരു വീട്ടിൽ ഞാൻ ജോലി ചെയ്തിട്ടാണ് എന്റെ പൊന്നുമോനെ വളർത്തിയത് ഉസ്താദേ. പക്ഷേ വളർന്നു വലുതായപ്പോ അവനിക്ക് എന്നെ വേണ്ട ഉസ്താദേ. അവളൊരു സുന്ദരിയായ പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടു വന്നു, അവള് പറഞ്ഞു എന്നെ തട്ടാൻ, റീസൈക്കിൾ ബിന്നിലാക്കാൻ, ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ സ്വന്തം ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് എന്റെ പൊന്നുമോൻ എന്നെ കൊണ്ടാക്കിയത് ഉസ്താദേ എന്ന സാധുവായ ഉമ്മ പറയുമ്പോൾ അല്ലാഹീമ നൽകി അനുഗ്രഹിക്കട്ടെ. എടാ, വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാതെ നീ ഏത് കഅബയുടെ കല്ല് പിടിച്ചിട്ടും കാര്യമില്ല. അല്ലാഹീമ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ചില മക്കളുണ്ട് വാപ്പയെ ദ്രോഹിക്കുന്ന മക്കൾ. ഈ ചില ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു പടച്ചവനെ, അത് അവർ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഇനി എൻ്റെ വീട്ടിൽ ഒരു കല്ലെറിയുന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ പറയാം, ഒരു ഒരു കുടുംബം ഉണ്ടായിരുന്നു, ആ വീട്ടിലെ ഉമ്മാക്ക് സുഖമില്ലായിരുന്നു. ആ ഉമ്മാക്ക് സുഖമില്ല. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഈ ചെങ്ങാതി ഈ ഉമ്മയുടെ ദേഹത്തേക്ക് ഇങ്ങനെ മുട്ടുസൂചി വെച്ചിട്ട് ഇങ്ങനെ കുത്താ, ഈ അക്യുപഞ്ചർ ചെയ്യണത് പോലെ മുട്ടുസൂചി വെച്ച് ഇങ്ങനെ കുത്താ. ആ ഉമ്മ ഇങ്ങനെ കണ്ണിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. ചില മക്കൾക്ക് വാപ്പ ഉമ്മയും ദ്രോഹിക്കണത് വല്ലാത്തൊരു മുഹബത്താ. വാപ്പ ഉമ്മയും ദ്രോഹിക്കണത് വല്ലാത്തൊരു മുഹബത്ത. ഞാൻ ചോദിക്കട്ടെ, നരകത്തിൽ നിന്ന് രക്ഷ വേണ്ടവരെന്ന് കൈവക്കിയപ്പ, നരകത്തിൽ നിന്ന് രക്ഷ വേണ്ടവരെന്ന് കൈവക്കിയപ്പ. ഓ പടച്ചവനെ, ഞങ്ങൾക്ക് ഉസ്താദ് നരകം മതി എന്നാ തവനൂരാര് പറയണേ. ഏതാ ആ നരകത്തിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ എടോ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ. പറയുകയാണ്, നരകത്തിൽ നിന്ന് കാവല് വേണോ? മൻ ഖബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റം മിനന്നാർ. ആരെങ്കിലും ഒരാള് ഉമ്മയുടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്താൽ അൽഹംദുലില്ലാഹ്, അത് നരകത്തിൽ നിന്നുള്ള കാവലാണെന്ന് മദീനയുടെ നായകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എടോ, ഉമ്മയുടെ കണ്ണിന്റെ മുകൾ ഭാഗത്ത് ആരെങ്കിലും മുത്തം കൊടുത്താൽ അത് നരകത്തിൽ നിന്നുള്ള കാവലാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിക്കട്ടെ, ഉമ്മാക്ക് മുത്തം കൊടുത്തവരുണ്ടെങ്കിൽ എന്ന് കൈവക്കിയപ്പ, സ്വന്തം ഉമ്മാക്ക് അവിടെ നിന്ന് നോക്കണുണ്ട്, സ്വന്തം ഉമ്മാക്ക് അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. കുറെ ഒരുപാട് പേര് പൊക്കിയിട്ടില്ല, ചിലപ്പം നാണം കണ്ടായിരിക്കും. എടോ, ഭാര്യക്ക് മുത്തം കൊടുത്തവരുണ്ടോ? ഉസ്താദെ കൊടുത്തിട്ടാ ഉസ്താദ് ഇങ്ങോട്ട് വന്നേ. എടാ, ഭാര്യക്ക് മുത്തം കൊടുത്തവരുണ്ട് ഉസ്താദെ, ഞാൻ കൊടുത്തിട്ട് എങ്ങോട്ട് വന്നേ. എടാ, കാമുകിക്ക് മുത്തം കൊടുത്തവരുണ്ട് എന്റെ പൊന്നാർ ഉസ്താദ്, അപ്പുറത്തിരിക്കുന്ന താത്താക്കും മണത്തിന് നിങ്ങൾ മെസ്സേജ് കൊടുക്കും, ഞങ്ങളോട് ഉസ്താദെ മുത്തത്തിന്റെ കാര്യം പറയണമെന്ന് ചിലപ്പോൾ ചോദിക്കും. അല്ലാഹീമ നൽകട്ടെ. മൻ ഖബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റം മിനന്നാർ. ആരെങ്കിലും ഒരാൾ ഉമ്മയുടെ കണ്ണിന്റെ മുകൾ ഭാഗത്ത് മുത്തം കൊടുത്താൽ അവന് നരകത്തിൽ നിന്നുള്ള കാവലുണ്ടെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹീമ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെ, അതാ പറയണത്, നമുക്ക് ഉമ്മയെ സ്നേഹിക്കാൻ കഴിയണം, വാപ്പയെ സ്നേഹിക്കാൻ കഴിയണം. ഒരിക്കല് അലിയാർ തങ്ങൾ പള്ളിക്കകത്തിരിക്കും
തിരിക്ക, അലിയാരിതങ്ങള് പള്ളിക്കകത്തിരിക്ക. അലിയാരിതങ്ങൾ ഈ പള്ളിക്കകത്തിരിക്കുമ്പോ പള്ളിക്കകത്ത് നിന്ന് വല്ലാത്തൊരു ശബ്ദം, ഒരു പ്രായമുള്ള ഉപ്പ കരയുന്നത് കാണുകയാ. അലിയാരിതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ, പള്ളിക്കകത്ത് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോ മഅദല്ലോ സുബ്ഹാനല്ലോ, എന്റെ പ്രിയമുള്ളവരെ പള്ളിയുടെ മൂലയിലുണ്ടല്ലോ ഒരു പിതാവുണ്ടല്ലോ കരയുകയാ. ആ പിതാവിന്റെ പ്രിയമുള്ളവരെ ഏങ്ങലടിച്ചുകൊണ്ട് കരയുമ്പോ അലിയാരി തങ്ങൾ ആ പിതാവിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. സുബ്ഹാനല്ലോ, പിതാവിന്റെ ചാരത്തേക്ക് അലിയാരി തങ്ങൾ കടന്നു ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് വാപ്പാ കരയുന്നത്, എന്തിനാണ് വാപ്പാ നിങ്ങളിങ്ങനെ ഏങ്ങലടിച്ചുകൊണ്ട് പടച്ചവന്റെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് കരയുന്നത്, എന്തിനാണ് വാപ്പാ. ഉടൻ തന്നെയാ വാപ്പയതാ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു സങ്കടമുണ്ട് തങ്ങളെ, എനിക്കൊരു നൊമ്പരമുണ്ട് തങ്ങളെ. അലിയാരിതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ വാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാ, എന്താണ് വാപ്പോ നിങ്ങളുടെ സങ്കടമുണ്ടല്ലോ, നിങ്ങളുടെ പ്രയാസമുണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കുമ്പോ വാപ്പയതാ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, തങ്ങളെ എനിക്ക് അല്ലാഹു മൂന്ന് മക്കളെ തന്നു തങ്ങളെ, മൂന്നാമത്തെ മൂത്തവനുണ്ടല്ലോ, ഈ മൂന്ന് മക്കളില് മൂത്തവനെന്ന് പറയുന്നത് നല്ലപോലെ പാട്ടുപാടുന്നവനാ, നല്ലപോലെ സ്വരമുള്ളവനാ, നല്ലപോലെ ഗാനം പാടുന്നവനാ. അൽഹംദുലില്ലാ, എന്റെ പൊന്നുമോന് മദീനത്തെ പള്ളിയില് ഒരു പാട്ടുപാടിയപ്പോ എന്റെ പൊന്നുമോന് ഒരു മനോഹരമാകുന്ന സമ്മാനമുണ്ടല്ലോ ലഭിച്ചു തങ്ങളെ. ആ സമ്മാനം എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയോ, വീട്ടിലതാ കൊണ്ടുവന്നിട്ട് ഉമ്മുറത്ത് വെക്കുകയാ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് പറയുകയാ, ഇതിനാനു മദീനത്തെ തെരുവില് പാട്ടുപാടി കിട്ടിയ സമ്മാനമാ, ഈ സമ്മാനമുണ്ടല്ലോ ആരെങ്കിലും ഒരാളെ തകർത്ത് കളഞ്ഞാല് അവന്റെ കൈയുണ്ടല്ലോ, ഈ ഞാനുണ്ടല്ലോ വെട്ടുന്നതോ. പടച്ചവനെ, പൊന്നുമോനെ ചന്തയിലേക്ക് കടന്നു പോവുകയാണ്, ഈ വാപ്പയുടെ കൈയുണ്ടല്ലോ പ്രായമായത് കൊണ്ട് വിറക്കുകയാണ്. ഈ വാപ്പയതോ പിത്തിയിലിങ്ങനെ പിടിച്ചുകൊണ്ട് അല്ലാഹുവേ പുറത്തേക്ക് കടന്നു വരികയാ, ഈ വിറക്കുന്ന കൈയുണ്ടല്ലോ പടച്ചവരെ ഈ സമ്മാനത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ വന്നുകൊണ്ട് തട്ടുകയാണ്, ഈ സമ്മാനമുണ്ടല്ലോ താഴത്തേക്ക് വീഴുകയാ. മഅദല്ലോ, ഈ സമ്മാനം പൊട്ടിപ്പോവുകയാ. അല്ലാഹുവേ എന്റെ പൊന്നുമോൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്റെ കൈയുണ്ടല്ലോ, എന്റെ പൊന്നുമോൻ മുറിക്കുമല്ലോ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പേടിയാവുകയാ. അലിയാരിതങ്ങളെ, എനിക്ക് ഭയമാവുകയോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്നെ പ്രിയമുള്ളവരെ അലിയാരിതങ്ങളോട് ചോദിക്കുമ്പോ അലിയാരിതങ്ങള് സഹാബത്തിനെ അതാ കടത്തിവിടുകയാ, പടച്ചവനെ ആ പൊന്നുമോനെ കൊണ്ടുവരികയോ. അലിയാരി തങ്ങളാണല്ലോ വിളിക്കുന്നത്, ലോകത്തിന്റെ പ്രവാചകന്റെ മരുമകനാണല്ലോ ഓ സഹാബിയാകുന്ന പൊന്നുമോൻ കടന്നു വരികയോ. അലിയാരി തങ്ങളുടെ ചാരത്തേക്കാ പൊന്നുമോനെ കടന്നു വരികയോ. അലിയാരി തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിന്നെ വിളിപ്പിച്ചതെന്നറിയോ, എന്റെ ചാരത്തേക്ക് എന്തിനാണ് നിന്നെ വിളിപ്പിച്ചതെന്നറിയോ എന്നെ പ്രിയപ്പെട്ടവരെ ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഇല്ല ഇല്ല അറിയൂല. അലിയാരി തങ്ങൾ പറയുകയോട്, നിനക്കൊരു സമ്മാനം കിട്ടിയല്ലോ, നിനക്കൊരു മനോഹരമാകുന്ന സമ്മാനം കിട്ടിയല്ലോ, അതാരെങ്കിലും കളഞ്ഞാൽ, അതാരെങ്കിലും നശിപ്പിച്ചോൾ നിങ്ങളവരെ കൊല്ലുമോ, അവരുടെ കൈയുണ്ടല്ലോ അറുക്കുമോ. ആ ചെറുപ്പക്കാരൻ ദേഷ്യപ്പെടുകയാ, ആ തട്ടഹസിച്ചുകൊണ്ട് അലിയാരി തങ്ങളോട് പറയുകയാണ്, എന്റെ സമ്മാനമുണ്ടല്ലോ, ആരെങ്കിലും മുറിച്ചു കളഞ്ഞാൽ, ആരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അവന്റെ കൈയുണ്ടല്ലോ, ഈ ഞാനുണ്ടല്ലോ അറുക്കുന്നതോ. അലിയാരി തങ്ങളുടെ സവിധത്തില് ഓ പൊന്നുമോനെ പ്രിയമുള്ളവരെ പറയുമ്പോ അലിയാരി തങ്ങളതോ പറയുകയാ, ആ സമ്മാനം പൊട്ടിച്ചത് നിന്റെ വാപ്പയാണെങ്കിൽ നിനക്ക് സഹിക്കാൻ കഴിയുമോ,
വാപ്പയുടെ കൈയുണ്ടല്ലോ, നീ അറുക്കുമോ? ആ ചെറുപ്പക്കാരൻ കരയുകയാണ്, എന്റെ വാപ്പിച്ച പാവമാ, എന്നെ ഉപ്പിച്ച പാവമാ, എന്നെ പോറ്റിയ പ്രായമുള്ള വാപ്പയാ, എന്റെ വാപ്പയുടെ കൈ മുറിക്കാൻ എനിക്ക് കഴിയൂല. അനിയാരിതങ്ങളെ കരഞ്ഞുകൊണ്ടു പറയുകയോ, നിന്റെ വാപ്പ നിന്റെ സമ്മാനമുണ്ടല്ലോ അറിയാതെ തച്ചുടച്ചല്ലോ, നീ ആ വാപ്പയെ സമാധാനിപ്പിക്കുമോ? ആ ചെറുപ്പക്കാരൻ ഓടുകയാ, വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, ഉപ്പയുടെ ചാരത്തതാ കടന്നു ചെല്ലുകയാ, ഉപ്പ വിറക്കുന്നുറപ്പേ, എന്റെ പൊന്നുമോന് വരികയാണല്ലോ, എന്നെ എന്റെ പൊന്നുമോനെ കടന്നു വന്നിട്ട് ഈ സമ്മാനം നശിപ്പിച്ചതിന്റെ പേരില് എന്റെ കൈയുണ്ടല്ലോ, അറുക്കുമല്ലോ. വാപ്പയുടെ ദേഹത്തിങ്ങനെ തടകിയിട്ട് പറയുകയാ, വാപ്പാ പേടിക്കല്ലേ, നിങ്ങളൊന്നും ചെയ്യൂല, നിങ്ങൾ ആക്രമിക്കൂല. പടച്ചവനെ വാപ്പയതാ സന്തോഷിക്കുകയാണ്. വാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് അലിയാര് തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അലിയാര് തങ്ങളോട് പറയുകയാ, തങ്ങളെ എന്റെ വാപ്പയോടൊന്ന് പറയുമോ, എന്നോടൊന്ന് പൊരുത്തപ്പെട്ട് തരാർ, എനിക്ക് വേണ്ടി പൊരുത്തപ്പെട്ട് തരാർ. അലിയാര് തങ്ങൾ വാപ്പയോട് പറയുകയാണ്, വാപ്പ ഒന്ന് പൊരുത്തപ്പെടണേ. പടച്ചവനെ വാപ്പയതാ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, അലിയാര് തങ്ങളെ ഞാനുണ്ടല്ലോ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാ. എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞത്? വാപ്പയെ വേദനിപ്പിക്കാനും പാടില്ലോ. സ്വത്തിന്റെ പേരില്, സാമ്പത്തികപരമാകുന്ന പ്രശ്നത്തിന്റെ പേരില് സ്വന്തം വാപ്പയെ ആക്രമിക്കുന്ന മക്കളുള്ള കാലഘട്ടമാണ്. നിനക്കുണ്ടല്ലോ മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ കഴിയൂല. അതുകൊണ്ട് വാപ്പയെ നീ ദ്രോഹിച്ചാൽ, എടോ ഉമ്മയെ നീ ദ്രോഹിച്ചാൽ മരിക്കണ സമയത്ത് ഈമാനോടെ മരിക്കാൻ കഴിയില്ല എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.